അപ്പോൾ നമുക്ക് ഈ ഈ കട്ടിംഗ് വേസ്റ്റുകൾ കംപ്ലീറ്റ് ഈ മണ്ണിനോട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്രോ ബാഗുകളാണ് നിറച്ചിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് ചകിരിച്ചോറിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഈ ചകിരിച്ചോറ് ഇല്ലാതെ തന്നെ നമുക്ക് ഗ്രോ ബാഗ് നമുക്ക് നിറയ്ക്കാം. ചകിരിച്ചോറിൻ്റെ അതേ ഗുണം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാം. അപ്പോൾ അത് എന്തുപയോഗിച്ചാണെന്നല്ലേ കണ്ടില്ലേ, ഇതുപോലെയുള്ള ചട്ടയുടെ റോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെയുള്ള ചട്ടയുടെ റോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് നല്ല രീതിയിൽ നമുക്ക് നിറയ്ക്കാം. പലർക്കും ഈ ലോക്ക്ഡൗൺ സമയത്ത് ചകിരിച്ചോറ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചട്ടയോ അതുപോലെ തന്നെ പേപ്പർ കട്ടിങ്ങിൻ്റെ പീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് നല്ല ഈസി ആയിട്ട് നമുക്ക് നിറച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കാർഷികപരമായിട്ട് ഫാമിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങളെല്ലാവരും പിന്നെ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് അവസാനം വരെ കണ്ടാലാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുക എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിന് മുന്നത്തെ വീഡിയോകൾക്ക് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടുകൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. നമ്മൾ ഒരു കൊട്ടം മണ്ണും ഒരു അരക്കൊട്ടം മണലുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ചട്ട നമുക്ക് ഇതുപോലെ ചീന്തി എടുത്തതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഈ ചട്ട പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്, ഇതുപോലെ പിച്ചി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ചകിരിച്ചോറിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് ചകിരിച്ചോറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പല സ്ഥലങ്ങളിലും. അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടയുടെ പീസുകൾ ചീന്തിയത് അതുപോലെ തന്നെ പേപ്പറിൻ്റെ വേസ്റ്റ് കട്ടിങ് വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാം. അപ്പോൾ നമുക്ക് ചകിരിച്ചോറിൻ്റെ അതേ ഗുണം തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഈ കട്ടിംഗ് വേസ്റ്റുകൾ കംപ്ലീറ്റ് ഈ മണ്ണിനോട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് കുറച്ച് ആട്ടുംകാഷ്ടം പൊടിച്ചതാണ്, അതുകൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടും കൂടി നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇനി ചകിരിച്ചോറ് കിട്ടാല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രോ ബാഗുകൾ നിറയ്ക്കാതിരിക്കരുത്. ഇതുപോലെ ചട്ടയുടെ പീസോ അതുപോലെ തന്നെ പേപ്പറിൻ്റെ കട്ടിംഗ് പേസ്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിംകുരു പൊടിച്ചിടാം. വേപ്പിംകുരു പൊടിച്ചതാണിത്, കുറച്ച് വേപ്പിംകുരു പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രോ ബാഗുകളിലേക്ക് നിറച്ചു കൊടുക്കാം. ഗ്രോ ബാഗുകൾ നമ്മൾ നിൽക്കുമ്പോൾ വലിയ ഗ്രോ ബാഗുകൾ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു നല്ല വലിയ ഗ്രോ ബാഗാണ്. ഇനി ഗ്രോ ബാഗിൽ നമുക്ക് ഗ്രോ ബാഗുകളുടെ അടിയിൽ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇതുപോലെ ഈ ചീന്തി എടുത്തിട്ടുള്ള ചട്ടയുടെ പീസ് നമുക്ക് ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. ഈ ചട്ട ചീഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് നല്ല വളമായിട്ട് തീരുന്നത്, അപ്പോൾ ചെടികൾക്ക് നല്ല വളർച്ചയ്ക്കൊക്കെ നല്ല അത്യാവശ്യമായിട്ടുള്ള സാധനമാണത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഈ ചട്ട ചീന്തിയത് നമുക്കിതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഈ ഗ്രോ ബാഗിൽ നമുക്ക് നിറച്ചു കൊടുക്കാം. ഗ്രോ ബാഗുകൾ ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട, നമുക്ക് ഒരു മീഡിയം ലെവലിൽ നിറച്ചാൽ മതി. പലരും ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചകിരിച്ചോറില്ലാണ്ട് നിറയ്ക്കാതെ ഗ്രോ ബാഗുകളിൽ നിറയ്ക്കാതിരിക്കുകയാണ്, കൃഷി ചെയ്യാതിരിക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടയോ അതുപോലെ തന്നെ ഈ ചട്ടയൊക്കെ നമുക്ക് തുണിക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ അവർ കത്തിച്ച് കളയുന്ന സാധനമാണിത്. അപ്പോൾ നമുക്ക് ഇത്തരം സാധനങ്ങൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗുകൾ ഫില്ലാവുകയും ചെയ്യും, ചെടികൾക്ക് നല്ല വളമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഗ്രോ ബാഗ് നമ്മൾ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്രോ ബാഗ് കൂടി നിറയ്ക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്രോ ബാഗുകളാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നടുന്നത് വെണ്ടത്തൈയാണ്. ഒരു മൂന്ന് വെണ്ടത്തൈ വെച്ചിട്ടാണ് ഞാനിതിനകത്ത് നിന്ന് നടന്നത്. അപ്പോൾ നിങ്ങൾ വെണ്ടത്തൈ നടുന്നതിന് മുന്നേ സുഡോമോണസ് ലായനിയിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറോളം മുക്കി വെച്ചിട്ടുള്ള വെണ്ടയുടെ വിത്താണ്. ഇനി നമുക്കിത് നനച്ചു കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ചകിരിച്ചോറ് ഇല്ല എന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാം. പേപ്പറിൻ്റെ കട്ടിംഗ് വേസ്റ്റോ ന്യൂസ് കേടായ ന്യൂസ് പേപ്പറോ അതുപോലെ തന്നെ ചട്ടയുടെ ഇതുപോലത്തെയുള്ള പീസുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇത് ചീഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല വളമാണ് ചെടികൾക്ക്. അപ്പോൾ ഈ ചകിരിച്ചോറിൻ്റെ സെയിം ഗുണം തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ ചട്ടയ്ക്കുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാ. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കാർഷികപരമായിട്ടും ഫാമിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരെ ബൈ ബൈ. ഇത് നമുക്ക് ചകിരിച്ചോറിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് ചകിരിച്ചോറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.